നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തൊണ്ണൂറ്റി ഒന്ന്, കുട്ടിയെ സംബന്ധിച്ച് അധ്യാപകനുണ്ടാകേണ്ട ശരിയായ തിരിച്ചറിവ് എന്താണ്? ഓപ്ഷൻ എ, അവന് ഒരു ആത്മാവുണ്ട്. ഓപ്ഷൻ ബി, അവന് ക്ഷണിക സ്മൃതിയുണ്ട്. ഓപ്ഷൻ സി, നാളെ ഉയർന്ന സ്ഥാനത്തിരിക്കേണ്ടവനാണ് അവൻ. ഓപ്ഷൻ ഡി, വിജ്ഞാനം ആർജിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, അവന് ഒരു ആത്മാവുണ്ട്. ഇന്ത്യയിലെ അഴിമതിയുടെ അടിസ്ഥാന കാരണമായി ലേഖകൻ കണ്ടെത്തുന്നത് എന്ത്? ഓപ്ഷൻ എ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. ഓപ്ഷൻ ബി, സ്വഭാവശുദ്ധിയുടെ കുറവ്. ഓപ്ഷൻ സി, വിജ്ഞാനക്കുറവ്. ഓപ്ഷൻ ഡി, വിദ്വാൻമാരുടെ കുറവ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, സ്വഭാവശുദ്ധിയുടെ കുറവ്. ക്ഷണികം എന്ന പദം ശരിയായി പ്രയോഗിച്ചത് ഏത് വാക്യത്തിലാണ്? ഓപ്ഷൻ എ, തീരെ ക്ഷണികമായാണ് അയാൾ വീട്ടിലേക്ക് നടന്നത്. ഓപ്ഷൻ ബി, സാംസ്കാരികമായി ക്ഷണികമായ അവസ്ഥയിലാണ് നാം. ഓപ്ഷൻ സി, ക്ഷണികമായ ഈ ജീവിതത്തിൽ മഹാമോഹങ്ങൾ നന്നല്ല. ഓപ്ഷൻ ഡി, ക്ഷണികനല്ലെങ്കിലും അയാൾ ആ വിവാഹത്തിൽ പങ്കെടുത്തു. ഇവിടെ ആൻസർ ഓപ്ഷൻ സി, ക്ഷണികമായ ഈ ജീവിതത്തിൽ മഹാമോഹങ്ങൾ നന്നല്ല. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമായി ലേഖകൻ വിചാരിക്കുന്നതെന്ത്? ഓപ്ഷൻ എ, അറിവ് നൽകുക. ഓപ്ഷൻ ബി, ആഹ്ലാദം നൽകുക. ഓപ്ഷൻ സി, സംസ്കാരം നൽകുക. ഓപ്ഷൻ ഡി, സ്വഭാവശുദ്ധി നൽകുക. ആൻസർ ഓപ്ഷൻ ഡി, സ്വഭാവശുദ്ധി നൽകുക. ഓർമ്മയിലൂന്നി നിന്നുള്ള പഠനം അപ്രസക്തമാക്കുന്നത് ഏതിൻ്റെ കാര്യത്തിലാണ്? ഓപ്ഷൻ എ, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി മുന്നേറാൻ. ഓപ്ഷൻ ബി, വിദ്വാൻമാരായി സമൂഹത്തിൽ വിലസുവാൻ. ഓപ്ഷൻ സി, ധനാപഹരണവും മറ്റ് അഴിമതികളും നടത്താൻ. ഓപ്ഷൻ ഡി, ലോകത്തെ നവീകരിക്കുവാൻ പോരുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ. ആൻസർ ഓപ്ഷൻ ഡി, ലോകത്തെ നവീകരിക്കുവാൻ പോരുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ. അക്ഷരത്തെറ്റ് കുറച്ചുകൊണ്ടുവരാൻ പരിഗണിക്കാവുന്ന ഉചിതമായ മാർഗം ഏതാണ്? ഓപ്ഷൻ എ, സ്ഥിരമായി ഇരട്ടവര കോപ്പി എഴുതിക്കുക. ഓപ്ഷൻ ബി, കഠിന പദങ്ങളുടെ കേട്ടെഴുത്ത് നൽകുക. ഓപ്ഷൻ സി, കഠിന പദങ്ങൾ അനേക തവണ ആവർത്തിച്ച് എഴുതിക്കുക. ഓപ്ഷൻ ഡി, വൈവിധ്യമുള്ള വായന ലേഖന അനുഭവങ്ങൾ നൽകുക. ആൻസർ ഓപ്ഷൻ ഡി, വൈവിധ്യമുള്ള വായന ലേഖന അനുഭവങ്ങൾ നൽകുക. അംഗവും കാണാം താളിയും ഒടിക്കാം ഈ പഴഞ്ചൊല്ലിനോട് ഏറ്റവും സാദൃശ്യമുള്ള ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ, കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക. ഓപ്ഷൻ ബി, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഓപ്ഷൻ സി, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. ഓപ്ഷൻ ഡി, മണ്ണും ചാരി തിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ആൻസർ ഓപ്ഷൻ സി, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. ചതിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ, അകത്താക്കുക. ഓപ്ഷൻ ബി, അടിച്ചു കയറുക. ഓപ്ഷൻ സി, പാലം വലിക്കുക. ഓപ്ഷൻ ഡി, എച്ചിൽ നക്കുക. ആൻസർ ഓപ്ഷൻ സി, പാലം വലിക്കുക. താഴെ പറയുന്ന കലാരൂപങ്ങളിൽ ഫോക്ലോർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നത് ഏത്? ഓപ്ഷൻ എ, കൂത്ത്. ഓപ്ഷൻ ബി, തിറ. ഓപ്ഷൻ സി, കൂടിയാട്ടം. ഓപ്ഷൻ ഡി, മോഹിനിയാട്ടം. ആൻസർ ഓപ്ഷൻ ബി, തിറ. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം ഏതാണ്? ഓപ്ഷൻ എ, വഴിപോക്കനെ പമ്പരം ചുറ്റിക്കുകയായിരുന്നു ആ പിള്ളേർ. ഓപ്ഷൻ ബി, അവർ രണ്ടുപേരും ചേർന്ന് 4 പമ്പരം ചുറ്റി. ഓപ്ഷൻ സി, പമ്പരം ചുറ്റിക്കുകയാണ് അവിടുത്തെ പ്രധാന ശിക്ഷ. ഓപ്ഷൻ ഡി,
അയാൾക്ക് അപകടം പിണഞ്ഞത് പമ്പരം ചുറ്റുമ്പോഴാണ്. ആൻസർ ഓപ്ഷൻ എ, വഴിപോക്കനെ പമ്പരം ചുറ്റുകയായിരുന്നു ആ പിള്ളേർ. നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ്? ഓപ്ഷൻ എ, പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. ഓപ്ഷൻ ബി, ഓരോ ടീമിൻ്റെയും ഒടുവിൽ നടക്കേണ്ടുന്നത്. ഓപ്ഷൻ സി, കേന്ദ്രീകൃതമായ മൂല്യനിർണയം ആവശ്യമുള്ളത്. ഓപ്ഷൻ ഡി, കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി നടത്തേണ്ടുന്നത്. ആൻസർ ഓപ്ഷൻ എ, പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നത് ഏതാണ്? ഓപ്ഷൻ എ, പഠിതാവിൻ്റെ നിലവിലുള്ള പഠനാവസ്ഥ. ഓപ്ഷൻ ബി, പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ്ങ് കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലം. ഓപ്ഷൻ സി, പഠിതാവിന് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലം. ഓപ്ഷൻ ഡി, പഠിതാവിന് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ബി, പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ്ങ് കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലം. മണിമാല എന്ന പദം ശരിയായി വിഗ്രഹിച്ചത് ഏതാണ്? ഓപ്ഷൻ എ, മണിയായ മാല. ഓപ്ഷൻ ബി, മണികൊണ്ടുള്ള മാല. ഓപ്ഷൻ സി, മണിയും മാലയും. ഓപ്ഷൻ ഡി, മണിയാകുന്ന മാല. ആൻസർ ഓപ്ഷൻ ബി, മണികൊണ്ടുള്ള മാല. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ ഊന്നൽ നൽകേണ്ടത് ഏതിനാണ്? ഓപ്ഷൻ എ, കുട്ടികളെ തനിച്ചിരുത്തി പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ബി, ധാരാളം ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം. ഓപ്ഷൻ സി, സംഘപ്രവർത്തനങ്ങൾ കൂടുതലായി നൽകണം. ഓപ്ഷൻ ഡി, അച്ചടി സാമഗ്രികൾ കൂടുതലായി ഉപയോഗിക്കണം. ആൻസർ ഓപ്ഷൻ ബി, ധാരാളം ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം. അറിവ് നിർമ്മാണത്തിൽ ഊന്നുന്ന ഒരു ക്ലാസ് മുറിയിൽ കവി പരിചയത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉചിതമായ രീതി ഏതാണ്? ഓപ്ഷൻ എ, കവിയുടെ ചിത്രം അധ്യാപകൻ സ്ലൈഡുമായി പ്രദർശിപ്പിക്കുന്നു. ഓപ്ഷൻ ബി, പാഠപുസ്തകത്തിൽ നൽകിയ കവി പരിചയം ഹൃദ്യസ്ഥമാക്കുന്നു. ഓപ്ഷൻ സി, കവിയുടെ സംഭാവനകളെക്കുറിച്ച് അധ്യാപകൻ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ഡി, നിർദ്ദേശിക്കപ്പെട്ട രചനകൾ പരിശോധിച്ച് കുട്ടികൾ കവിയെ പരിചയപ്പെടുത്തുന്നു. ആൻസർ ഓപ്ഷൻ ഡി, നിർദ്ദേശിക്കപ്പെട്ട രചനകൾ പരിശോധിച്ച് കുട്ടികൾ കവിയെ പരിചയപ്പെടുത്തുന്നു. ലോകഭാഷക്കാകമാനം ഒരേ ഘടനയാണെന്ന് വാദിച്ച ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ, ബ്ലൂംഫീൽഡ്. ഓപ്ഷൻ ബി, ഫെർഡിനാൻഡ് ഡി സസൂർ. ഓപ്ഷൻ സി, നോം ചോംസ്കി. ഓപ്ഷൻ ഡി, വൈഗോർസ്കി. ആൻസർ ഓപ്ഷൻ സി, നോം ചോംസ്കി. ശാസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നവൻ ധർമ്മസങ്കരം എന്ന പദം വിഗ്രഹിക്കുന്നതെങ്ങനെ? ഓപ്ഷൻ എ, ധർമ്മമാകുന്ന സങ്കരം. ഓപ്ഷൻ ബി, ധർമ്മത്തിനായുള്ള സങ്കരം. ഓപ്ഷൻ സി, ധർമ്മമായ സങ്കരം. ഓപ്ഷൻ ഡി, ധർമ്മവും സങ്കരവും. ആൻസർ ഓപ്ഷൻ ബി, ധർമ്മത്തിനായുള്ള സങ്കരം. ഒരു കാവ്യാലാപനത്തെ വിലയിരുത്താനുള്ള സൂചകങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞത് ഏതാണ്? ഓപ്ഷൻ എ, കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, ഉച്ചാരണ സ്ഫുടതയുണ്ട്. ഓപ്ഷൻ സി, ഭാവാത്മകമായി ആലപിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി, താളബോധമുണ്ട്. ആൻസർ ഓപ്ഷൻ എ, കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നൽകേണ്ടത് ഏത് സൂചകത്തിനാണ്? ഓപ്ഷൻ എ, രചയിതാവിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി, ഇതര കൃതികളുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്.
ഓപ്ഷൻ ഡി രജനിയുടെ അർത്ഥതലങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി രജനിയുടെ അർത്ഥതലങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. കഥകളിയിൽ നളൻ ശ്രീകൃഷ്ണൻ എന്നിവർക്ക് നൽകുന്ന വേഷം ഏതാണ്? ഓപ്ഷൻ എ ചുവന്ന താടി, ഓപ്ഷൻ ബി വെളുത്ത താടി, ഓപ്ഷൻ സി കത്തി, ഓപ്ഷൻ ഡി പച്ച. ആൻസർ ഓപ്ഷൻ ഡി പച്ച. ഉല്ലേഖനം എന്ന പദം പിരിച്ചെഴുതിയതിൽ ശരിയായ രൂപം? ഓപ്ഷൻ എ ഉത് പ്ലസ് ലേഖനം, ഓപ്ഷൻ ബി ഉൽ പ്ലസ് ലേഖനം, ഓപ്ഷൻ സി ഉത് പ്ലസ് ലേഖനം, ഓപ്ഷൻ ഡി ഉല്ലേ പ്ലസ് ഘനം. ആൻസർ ഓപ്ഷൻ സി ഉത് പ്ലസ് ലേഖനം. ഒരു കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ അത്യാവശ്യമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ കഥാകൃത്തിൻ്റെ ഇതര കഥകളിലെ കഥാപാത്രങ്ങളുമായുള്ള താരതമ്യം, ഓപ്ഷൻ ബി കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഓപ്ഷൻ സി ശാരീരികവും ഭൗതികവുമായ സവിശേഷതകൾ, ഓപ്ഷൻ ഡി കഥാപാത്രത്തിൻ്റെ കഥയിലെ സ്ഥാനം ഇടപെടൽ മുതലായവ. ആൻസർ ഓപ്ഷൻ എ കഥാകൃത്തിൻ്റെ ഇതര കഥകളിലെ കഥാപാത്രങ്ങളുമായുള്ള താരതമ്യം. ആത്മകഥക്കുരാമുഖം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപ്പിള്ള, ഓപ്ഷൻ ബി ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ സി പൊൻകുന്നം വർക്കി, ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. ആൻസർ ഓപ്ഷൻ ബി ലളിതാംബിക അന്തർജനം. കവിതാ പഠനത്തിൽ അലങ്കാര കൽപ്പനകൾ കുട്ടികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള മികച്ച മാർഗം ഏതാണ്? ഓപ്ഷൻ എ അലങ്കാരങ്ങളുടെ ലക്ഷ്യലക്ഷണങ്ങൾ കാണാതെ പഠിക്കുക, ഓപ്ഷൻ ബി വരികൾ മനഃപാഠം പഠിച്ച് ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുക, ഓപ്ഷൻ സി ചമത്കാര ഭംഗിയുള്ള വരികളുടെ സൗന്ദര്യാംശം ബോധ്യപ്പെടുത്തുക, ഓപ്ഷൻ ഡി വരികളും അവയിലെ അലങ്കാരങ്ങളും പട്ടികപ്പെടുത്തിയ ചാർട്ട് പ്രദർശിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി ചമത്കാര ഭംഗിയുള്ള വരികളുടെ സൗന്ദര്യാംശം ബോധ്യപ്പെടുത്തുക. താള വ്യത്യാസമുള്ള വരികൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. Subscribe our YouTube channel, Refine TV.